BHSE NS Group Electrician Domestic Solutions अथवा EDS വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സറീന PS എറണാകുളം കൈതാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ EDS കോഴ്സിന്റെ വൊക്കേഷണൽ ടീച്ചറാണ്. ഇലക്ട്രിക്കൽ വയറിംഗ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ഇനം ഇലക്ട്രിക്കൽ വയറിംഗുകളും അവയുടെ ഇൻസ്റ്റാളേഷൻ രീതികളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇലക്ട്രിക്കൽ വയറിംഗ് സ്വിച്ച് ബോക്സുകൾ, പ്ലഗ് സോക്കറ്റുകൾ, ലൈറ്റ് ഫിറ്റിംഗുകൾ, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ വയറുകളും കേബിളുകളും ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇലക്ട്രിക്കൽ വയറിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായും നാല് തരം വയറിംഗുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ക്ലീറ്റ് വയറിംഗ്, രണ്ട് ബാറ്റൺ വയറിംഗ്, മൂന്ന് കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ്, നാല് കോൺഡ്യൂട്ട് വയറിംഗ്. ക്ലീറ്റ് വയറിംഗ്, ഈ വയറിംഗ് ഇൻസുലേറ്റഡ് PVC വയർ ഉപയോഗിച്ചോ സാധാരണ VIR വൾക്കനൈസ്ഡ് ഇൻസുലേഷൻ റബ്ബർ വയറുകൾ ഉപയോഗിച്ചോ നടത്താവുന്നതാണ്. വയറുകൾ പോഴ്സിലൈൻ ക്ലിപ്പുകൾ ഉപയോഗിച്ച് സീലിംഗിലോ ഭിത്തികളിലോ ഉറപ്പിക്കുന്നു. ക്ലീറ്റ് വയറിംഗിൻ്റെ പോരായ്മകൾ: ഒന്ന്, അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കം വരുന്നു. രണ്ട്, ലോ വോൾട്ടേജിൽ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മൂന്ന്, തീപിടുത്തത്തിനുള്ള സാധ്യത കൂടുതലുണ്ട്. നാല്, കാലക്രമേണ അയിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത. അഞ്ച്, ഇലക്ട്രിക് ഷോക്കിനുള്ള സാധ്യത. ഈ പോരായ്മകൾ മൂലവും അധികം നാൾ നിലനിൽക്കില്ലാത്തതുകൊണ്ടും സാധാരണയായി ഇപ്പോൾ വീട് വയറിങ്ങിന് ഈ വയറിംഗ് ഉപയോഗിക്കുന്നില്ല. ബാറ്റൺ വയറിംഗ്: ബാറ്റൺ വയറിങ്ങിൽ ബാറ്റൺ സ്ക്രൂ ഉപയോഗിച്ച് ഭിത്തിയിൽ ഉറപ്പിക്കുന്നു. ഇൻസുലേറ്റഡ് വയറുകൾ ബാറ്റണിൽ സ്ട്രെയിറ്റായി വെച്ചതിന് ശേഷം ബ്രാസ് ലിങ്ക് ക്ലിപ്പ് ഉപയോഗിച്ച് ബാറ്റണിൽ കേബിളുകൾ ഉറപ്പിക്കുന്നു. ബാറ്റൺ വയറിങ്ങിൻ്റെ പോരായ്മകൾ: ഒന്ന്, ബാഹ്യക്ഷതം ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ. രണ്ട്, തീപിടുത്ത സാധ്യത കൂടുതൽ. മൂന്ന്, ഈർപ്പം, പുക, നീരാവി ഇവ ഏൽക്കുന്നതിനുള്ള സാധ്യത കൂടുതൽ. നാല്, ഇവയെല്ലാം മൂലം പുറം വയറിങ്ങിനെ യോജിച്ചതല്ല. അഞ്ച്, ലോ വോൾട്ടേജിൽ മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പോരായ്മകൾ നിമിത്തം ബാറ്റൺ വയറിങ്ങും ഇപ്പോൾ ഹൗസ് വയറിങ്ങിന് സാധാരണയായി ഉപയോഗിക്കുന്നില്ല. കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ്: ദീർഘചതുരാകൃതിയിലുള്ള സ്ട്രിപ്പ് ആണ് കേസിംഗ്. കേസിംഗിൻ്റെ സർഫസിൽ കുഴിവുണ്ടായിരിക്കും. കേസിംഗ് ആണ് ഭിത്തിയിൽ ഉറപ്പിക്കുന്നത്. ഇതിൻ്റെ കുഴിവിലാണ് കേബിളുകൾ വയ്ക്കുന്നത്. അതിനുശേഷം കേസിംഗിൻ്റെ മേൽ ക്യാപ്പിംഗ് വെച്ച് ഉറപ്പിക്കുന്നു. കേസിംഗ് ക്യാപ്പിംഗ് ഇൻസ്റ്റലേഷൻ മെത്തേഡ്: ഒന്ന്, കളർ ത്രെഡ് ഉപയോഗിച്ച് ഭിത്തിയിൽ ലൈൻ വരച്ച് വയറിങ്ങിനുള്ള റൂട്ട് മാർക്ക് ചെയ്യുക. രണ്ട്, 1 മീറ്റർ അകലത്തിൽ ഭിത്തിയിൽ ഹോളുകൾ ഇടുക. മൂന്ന്, ഈ ഹോളുകളിൽ വാൾ പ്ലഗുകൾ അഥവാ റോൾ പ്ലഗുകൾ ഉറപ്പിക്കുക. നാല്, കേസിംഗ് വെച്ചതിന് ശേഷം വാൾ പ്ലഗുകളിൽ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കുക. അഞ്ച്, കേസിംഗിലൂടെ കേബിളുകൾ കടത്തിവിടുക. ആറ്, സ്വിച്ചസ്, സോക്കറ്റ്സ്, സീലിംഗ് റോസസ്, ലാമ്പ് ഹോൾഡേഴ്സ് തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ചതിന് ശേഷം കേബിളുകളുമായി കണക്റ്റ് ചെയ്യുക. ഏഴ്, കേസിംഗിൻ്റെ മേൽ ക്യാപ്പിംഗ് വെച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം: ഏറ്റവും നല്ലതും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നതുമായ വയറിംഗ് സിസ്റ്റം ആണ് കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം. ഇത് രണ്ട് തരം ഉണ്ട്. ഒന്ന്, സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ്: ഭിത്തിയുടെ പുറത്തായി നടത്തുന്ന വയറിംഗ് ആണ് സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ്. രണ്ട്, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്: ഭിത്തിയുടെ ഉള്ളിലായി നടത്തുന്ന വയറിംഗ് ആണ് കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്. സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ്: വയർ അഥവാ കേബിൾ കടന്നു പോകുന്ന PVC അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പിനെയാണ് കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. ഭിത്തിയുടെയോ സീലിംഗിൻ്റെയോ സർഫസിൽ കൂടി കോൺഡ്യൂട്ട് ഘടിപ്പിച്ച്
വയറിംഗ് നടത്തുന്ന രീതിക്കാണ് സർഫസ് കോണ്ടിയൂട്ട് വയറിംഗ് എന്ന് പറയുന്നത്. സർഫസ് കോണ്ടിയൂട്ട് വയറിംഗ് ഇൻസ്റ്റലേഷൻ മെത്തേഡ്. ഒന്ന്, ഏറ്റവും അനുയോജ്യമായതും സ്ട്രെയിറ്റ് ആയതുമായ റൂട്ട് തിരഞ്ഞെടുക്കുക. രണ്ട്, കളർ ത്രെഡ് ഉപയോഗിച്ച് ലൈൻ വരച്ച് വയറിംഗ് ചെയ്യുന്നതിനുള്ള റൂട്ട് മാർക്ക് ചെയ്യുക. മൂന്ന്, ഒരു മീറ്റർ അകലത്തിൽ ഭിത്തിയിൽ ഹോളുകൾ ഇടുക. ഈ ഹോളുകളിൽ വാൾ പ്ലഗുകൾ ഉറപ്പിക്കുക. നാല്, കോണ്ടിയൂട്ടുകൾ കടത്തിവിട്ട് എൽബോ, ജി ഐ സോക്കറ്റ്, ടി തുടങ്ങിയവ ഉപയോഗിച്ച് കോണ്ടിയൂട്ടുകൾ ജോയിൻറ് ചെയ്യുക. പി വി സി അഥവാ വി ആർ ഐ കേബിളുകൾ കോണ്ടിയൂട്ടുകളിലൂടെ കടത്തിവിടുക. ആറ്, സ്വിച്ചുകളും പ്ലഗ് സോക്കറ്റുകളും പ്ലാസ്റ്റിക് ബോർഡുകളിലും സീലിംഗ് റോ, സ്ലാം ഹോൾഡേഴ്സ് തുടങ്ങിയവ റൗണ്ട് ബ്ലോക്കുകളിലും ഘടിപ്പിക്കുക. സർഫസ് കോണ്ടിയൂട്ട് വയറിംഗ് ഇൻസ്റ്റലേഷൻ മെത്തേഡ്. വയറിംഗിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായതും സ്ട്രെയിറ്റ് ആയതുമായ റൂട്ട് തിരഞ്ഞെടുക്കുക. കളർ ത്രെഡ് ഉപയോഗിച്ച് ലൈൻ വരച്ച് റൂട്ട് മാർക്ക് ചെയ്യുക. ഒരു മീറ്റർ അകലത്തിൽ ഭിത്തിയിൽ ഡ്രിൽ ഉപയോഗിച്ച് ഹോളുകൾ ഇടുക. ഈ ഹോളുകളിൽ വാൾ പ്ലഗുകൾ അഥവാ റോൾ പ്ലഗുകൾ ഉറപ്പിക്കുക. സാഡിൽ ക്ലിപ്പ് ഉപയോഗിച്ച് കോണ്ടിയൂട്ട് ഭിത്തിയിൽ ഉറപ്പിക്കുക. കോണ്ടിയൂട്ടുകൾ എൽബോ, ജി ഐ സോക്കറ്റ്, ടി തുടങ്ങിയവ ഉപയോഗിച്ച് ജോയിൻറ് ചെയ്യുക. പി വി സി അല്ലെങ്കിൽ വി ആർ ഐ കേബിളുകൾ കോണ്ടിയൂട്ടുകളിലൂടെ കടത്തിവിടുക. സ്വിച്ചുകളും പ്ലഗ് സോക്കറ്റുകളും പ്ലാസ്റ്റിക് ബോർഡുകളിലും സീലിംഗ് റോസ്, ലാമ്പ് ഹോൾഡർ തുടങ്ങിയവ റൗണ്ട് ബ്ലോക്കുകളിലുമാണ് ഘടിപ്പിക്കേണ്ടത്. എല്ലാ ബോർഡുകളും തറയിൽ നിന്നും 1.5 മീറ്റർ എങ്കിലും ഉയരത്തിൽ വേണം ഉറപ്പിക്കുവാൻ. സ്വിച്ച് ബോർഡുകൾ വാതിലിൻ്റെ ഇടതുവശം വരുന്ന രീതിയിൽ ഘടിപ്പിക്കുക. കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിംഗ്. ഭിത്തിയുടെയോ സീലിംഗിൻ്റെയോ ഉള്ളിലൂടെ നടത്തുന്ന വയറിങ്ങിനെയാണ് കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിംഗ് എന്ന് പറയുന്നത്. കോണ്ടിയൂട്ടുകൾ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് കനത്തിൽ എങ്കിലും പ്ലാസ്റ്ററിംഗ് നടത്തി കോണ്ടിയൂട്ടുകൾ കവർ ചെയ്യുന്നു. കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിങ്ങിൻ്റെ മേന്മകൾ.
ഏറ്റവും സുരക്ഷിതമായ വയറിംഗ് സിസ്റ്റം ആണ് കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിംഗ് സിസ്റ്റം. കൊറോഷൻ, തീപിടുത്തം ഇവയിൽ നിന്നുള്ള സുരക്ഷ. രണ്ട്, മനോഹരമായ അപ്പിയറൻസ് നൽകുന്നു. മൂന്ന്, തേയ്മാനം കുറവാണ്. നാല്, ഭാവിയിലെ ആവശ്യകതയ്ക്കനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കും. അഞ്ച്, ഷോക്കിനുള്ള സാധ്യത കുറവ്. ആറ്, ഒരുപാട് കാലം നിലനിൽക്കുന്നു. ഈ മേന്മകൾ കൊണ്ട് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന വയറിംഗ് ആണ് കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിംഗ്. കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിംഗ്. ഇഷ്ടിക കെട്ട് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിന് മുമ്പായി വേണം കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിംഗ് ആരംഭിക്കുവാൻ. ഇഷ്ടിക കെട്ട് കഴിഞ്ഞ് ഏകദേശം 7 ദിവസത്തിന് ശേഷം ഭിത്തിക്ക് കേടുവരാത്ത വിധം വാൾ കട്ടർ ഉപയോഗിച്ച് വാൾ ചേസിംഗ് വർക്ക് ആരംഭിക്കാം. ഇലക്ട്രിക് കോണ്ടിയൂട്ട് അനുയോജ്യമായ ക്ലിപ്പ് ഉപയോഗിച്ച് ഉറപ്പിച്ച് ശരിയായ റൂട്ടിങ്ങും വയറിങ്ങും ഉറപ്പുവരുത്തുക. ചേസിംഗിൻ്റെ വീതി കോണ്ടിയൂട്ടുകളുടെ എണ്ണം അനുസരിച്ച് ലിമിറ്റ് ചെയ്യുക. കോണ്ടിയൂട്ടുകളും ബോക്സുകളും അനുബന്ധ ഉപകരണങ്ങളും ഉറപ്പിച്ച ശേഷം ഗ്യാപ്പ് സിമൻ്റ് ചാന്ത് നിറച്ച് ഫിനിഷ് ചെയ്യുക. തിരച്ചീനമായതും ലംബമായതുമായ എല്ലാ കോണ്ടിയൂട്ടുകളും സ്ട്രെയിറ്റ് ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഫോൾസ് സീലിംഗിന് മുകളിൽ ശരിയായ സപ്പോർട്ടോടുകൂടി കോണ്ടിയൂട്ടുകൾ ഉറപ്പിക്കുക. സ്വിച്ച് ബോർഡുകൾ റെഡിമെയ്ഡ് മോഡുലാർ ടൈപ്പ് മെറ്റൽ ബോക്സുകൾ ഉപയോഗിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ശരിയായ ലൈനിലും ലെവലിലും ഉറപ്പിക്കുക. കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിങ്ങിൽ വോൾ കട്ട് ചെയ്ത് കോണ്ടിയൂട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം.
കോൺഡ്യൂട്ടിലൂടെ വയർ വലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. കോൺഡ്യൂട്ടിലൂടെ അഥവാ പൈപ്പിലൂടെ വയർ വലിക്കുന്നത് വയർ പുള്ളർ സ്പ്രിംഗ് ഉപയോഗിച്ചാണ്. ജി ഐ വയർ, ഗാൽവനൈസ്ഡ് അയൺ വയർ അല്ലെങ്കിൽ അതോ അല്ലെങ്കിൽ സ്റ്റീൽ വയറോ ഉപയോഗിച്ച് വയർ പുള്ളിംഗ് നടത്താവുന്നതാണ്. ജി ഐ വയർ ഹാർഡ്വെയർ കടകളിലും സ്റ്റീൽ വയർ ഇലക്ട്രിക്കൽ കടകളിലും ലഭ്യമാണ്. കൂടുതൽ ബെൻഡുകൾ ഉണ്ടെങ്കിലോ കേബിളിന് നീളം കൂടുതലാണെങ്കിലോ സ്റ്റീൽ സ്പ്രിംഗുകൾ ഉപയോഗിച്ച് അതിൽ വയറുകൾ ഘടിപ്പിച്ച് എളുപ്പം പുള്ള് ചെയ്ത് എടുക്കാവുന്നതാണ്. വിവിധ വയറിങ്ങുകളുടെ ഒരു താരതമ്യ പഠനമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വീട് വയറിംഗ് നടത്തുന്നതിന്റെ ആരംഭമായി ഉപഭോക്താവിന്റെ താല്പര്യ പ്രകാരം കണക്ടഡ് ലോഡ് നിർണയിക്കുക. അതിനുശേഷം ലേ ഔട്ടും സർക്യൂട്ട് ഡയഗ്രവും വരയ്ക്കുക. എല്ലാ അനുബന്ധ ഉപകരണങ്ങളും വയ്ക്കേണ്ട സ്ഥാനം സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് ലേ ഔട്ട്. ആക്സസറീസ് അഥവാ അനുബന്ധ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചെലവ് മിതമായ രീതിയിലും മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന രീതിയിലുമായിരിക്കണം. ഭാവിയിൽ വരാവുന്ന ഫ്യൂച്ചർ ലോഡ് ഗ്രോത്ത് കണക്കിലെടുത്ത് വേണം കണക്ടർ ലോഡ് നിർണയിക്കുവാനും വയറിംഗ് നടത്തുവാനും. ഈ വീഡിയോയെ ബേസ് ചെയ്ത് നോട്ട് തയ്യാറാക്കുന്നതിനൊപ്പം താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും എഴുതുക. നമ്പർ 1, നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയറിംഗ്. വിവിധ തരം വയറിങ്ങുകളുടെ പേര് എഴുതുക. 2, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ് ആൻഡ് കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്. സർഫസ് കോൺഡ്യൂട്ട് വയറിംഗും കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. നമ്പർ 3, write the installation method of surface conduit wiring. Surface conduit wiring inde installation method vivarikkuka. 4, explain the conduit installation method of concealed conduit wiring. Concealed conduit wiring inde installation method vivarikkuka. 5, എക്സ്പ്ലെയിൻ കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ്. കേസിംഗ് ക്യാപ്പിംഗ് വയറിങ്ങിനെ കുറിച്ച് എഴുതുക. കോവിഡ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. സർക്കാരും അധികാരികളും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക. പ്രാക്ടീസ് സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിംഗ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.